17 വർഷമായി ഞാൻ കേന്ദ്രീയ വിദ്യാലയത്തിൽ ജോലി ചെയ്യുന്നു. 2002 കേന്ദ്രീയ വിദ്യാലയത്തിൽ ചേർന്നത്. അത് പശ്ചിമ ബംഗാളിനും ബീഹാറിൻ്റെയും ബോർഡറിലുള്ള ഒരു സ്ഥലത്തായിരുന്നു. പിന്നെ ബംഗാളിൽ ഏകദേശം ഒരു 5 വർഷം, അത് കഴിഞ്ഞ് കർണാടകത്തിൽ ഒരു 4 വർഷം, ബെല്ലാരി അതുപോലെ ബാംഗ്ലൂർ ഇങ്ങനെയുള്ള സ്ഥലം, പിന്നെ നേപ്പാളിൽ 3 വർഷം, അത് കഴിഞ്ഞ് ഗോവയിൽ 2 വർഷം. കേരളത്തിൽ കേന്ദ്രീയ വിദ്യാലയത്തിൽ ആദ്യമായി ജോലി ചെയ്യാൻ തുടങ്ങിയത് 3 വർഷം മുമ്പെയാണ്, കൊച്ചിയിൽ. ഇപ്പോൾ കൊച്ചിയിലാണ്. അതുകൊണ്ട് പഠിച്ചതൊന്നും ഞാൻ പുറത്തല്ല, നോർത്ത് സ്കൂളിൽ, കരുവള്ളൂരിലെ നോർത്ത് സ്കൂളിൽ പഠിച്ചു, ഓണക്കുന്നിലെ എ വി സ്മാരക സ്കൂളിൽ പഠിച്ചു, പയ്യന്നൂർ കോളേജിലെ ഡിഗ്രി ഇംഗ്ലീഷ് കഴിഞ്ഞു, പ്രീ ഡിഗ്രി മുതൽ അവിടെയായിരുന്നു. അത് കഴിഞ്ഞ് പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയിലും മൈസൂരിലൊക്കെ പഠിച്ചിട്ടാണ് കേന്ദ്രീയ വിദ്യാലയത്തിലേക്ക് വന്നത്, ജോലി ചെയ്യണം. അതിന് മുമ്പ് കുട്ടമത്ത് സ്കൂളിൽ, വെള്ളൂര് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ, ചാനടുക്കത്തുള്ള HRD കോളേജ്, അപ്ലൈഡ് സയൻസ് കോളേജ്, ഇവിടെയെല്ലാം ജോലി ചെയ്തിട്ടുണ്ട്. അതായത് 17-19 വർഷത്തിനോടുള്ളിൽ എവിടെയൊക്കെ ജോലി ചെയ്യാൻ പറ്റുമോ അവിടെയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊരു വലിയൊരു യാത്രയാണ്. ഒരുപക്ഷെ അധ്യാപക രംഗത്തെ പഠിപ്പിക്കുന്ന നമ്മുടെ ഈ ഒരു ഫീൽഡിലേക്ക് വരുന്ന ആളുകൾ വളരെ കുറവാണ്. അപ്പോൾ കുട്ടികളോട്, ഞാൻ പഠിപ്പിക്കുന്ന കുട്ടികളോട് തന്നെ ചോദിച്ചാൽ നിങ്ങൾക്ക് എന്താവണം എന്ന് ചോദിച്ചാൽ അധ്യാപകരാവണം, ടീച്ചറാവണം എന്ന് പറയുന്നത് വളരെ കുറവാണ്. അതൊരു ഭയങ്കര ദുരന്തമാണ് ശരിക്കും. കാരണം ഒരു പണിയും കിട്ടിയിട്ടില്ലെങ്കിൽ മാഷാവാം, ഇങ്ങനെയുള്ള ധാരണ ഞാൻ കുറെ കുട്ടികളുടെ ഇടയിൽ കണ്ടു. അല്ലെങ്കിൽ ജോലി, അധ്യാപകരുടെ ജോലി എടുക്കുന്ന പലരുടെയും ഒരു ഒരു വിചാരിതാണ്. നോർത്ത് ഇന്ത്യയിലൊക്കെ, ഞാൻ ബീഹാറിലൊക്കെ ജോലി ചെയ്യുമ്പോൾ അവിടെ ആൾക്കാർ പറഞ്ഞു, ഇപ്പൊ ഒരു ജോലിയില്ലാതെ നടക്കുന്ന ഒരാളിപ്പോ മാഷായിട്ട് ജോലി ചെയ്യാൻ നേരിടും ഒരു സ്കൂളിൽ. അവർ ചോദിക്കും വേറെ ജോലിയൊന്നും കിട്ടിയിട്ടില്ല, ഇപ്പോഴും മാഷ് തന്നെയാണോ? ഇത് നോർത്ത് ഇന്ത്യയിലെ വലിയൊരു തമാശയാണ്. അപ്പൊ നമ്മുടെ ഈ ഫീൽഡിനോടുള്ള ഒരു മൊത്തം ആറ്റിറ്റ്യൂഡ് ഇതാണ്. എൻ്റെ അച്ഛനും അമ്മയും ഒരുപക്ഷെ അധ്യാപകനാകാൻ എന്നെ ഒരുപാട് പ്രചോദനം നൽകിയിട്ടുള്ള ആളുകളാണ്. എനിക്ക് ഒരു ക്ലാസ് മുറിയിലേക്ക് പോവുക എന്ന് പറഞ്ഞാൽ ഏറ്റവും എനർജി തരുന്ന ഒരു സ്ഥലമാണ്. കാരണം അവിടെ ഇരിക്കുന്ന 40 കുട്ടികളുടെ ഭാവി എൻ്റെ കയ്യിലാണ്. ഞാൻ അവിടെ ശമ്പളം മേടിക്കാൻ വേണ്ടി മാത്രമല്ല പോകുന്നത്, അല്ലെങ്കിൽ എനിക്ക് എന്തൊക്കെയോ പേഴ്സണൽ പ്രശ്നങ്ങളുണ്ട്, അപ്പൊ കുട്ടികളോട് ചൂടാവോ, അവരോട് എന്തെങ്കിലും പറയും. ഈ ഒരു ആറ്റിറ്റ്യൂഡോടു കൂടി ദൈവം സഹായിച്ച് എനിക്ക് ഇതുവരെ ഒരു ക്ലാസ് മുറിയിലേക്ക് പോകാൻ തോന്നിയിട്ടില്ല. ഞാൻ കാണുന്നത് ഒരു പ്രശസ്തനായ ഒരു ചിത്രകാരനുണ്ട്, പിക്കാസോ എന്ന് പറയും. പിക്കാസോ മുമ്പ് ലോകമഹായുദ്ധകാലത്തും അതുപോലെ സ്പെയിനിൽ ഒരു ആഭ്യന്തര കലഹമുള്ളപ്പോഴും ഗോർണിക്ക എന്ന അതിശക്തമായ പെയിന്റിങ്ങിലൂടെ രാഷ്ട്രീയപരമായ സന്ദേശം മുന്നോട്ട് വെച്ച ആളാണ് പിക്കാസോ. പിക്കാസോയുടെ ഏറ്റവും പ്രസിദ്ധമായ പെയിന്റിംഗ് ആണ് ഗോർണിക്ക. ഗോർണിക്ക എന്നാണ്, ഗോർണിക്ക ഒരു ഗ്രാമമാണ്. അത് സ്പാനിഷ് ആഭ്യന്തര കലഹകാലത്ത് പൂർണ്ണമായും തകർക്കപ്പെടുകയും ആളുകൾ അറിയാലോ, ഒരു യുദ്ധം വന്നു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന വേദനകളും നഷ്ടങ്ങളും അത്രയധികം വേദനിപ്പിച്ച് അദ്ദേഹം വരച്ച ഒരു പെയിന്റിംഗ് ആണ് ഗോർണിക്ക. നമ്മൾ ഗൂഗിളിൽ പോയിട്ട് GUERNICA ഗോർണിക്ക എന്ന് ടൈപ്പ് ചെയ്താൽ ആ പെയിന്റിംഗ് കാണാൻ പറ്റും. ആ പെയിന്റിംഗ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് യുദ്ധവും കാണാൻ പറ്റില്ല, ചോര ഒന്നും കാണാൻ പറ്റില്ല. അതിലുള്ളത് ഒരു ഹാമർ ഉണ്ടാവും, ഒരു ചുറ്റിക, ഒരു കുതിരയുടെ തല, ഇങ്ങനെ ശിഥിലമായ കുറെ ബിംബങ്ങൾ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു ചിത്രമാണ് ഗോർണിക്ക. പക്ഷെ അദ്ദേഹം അതുകൊണ്ട് തുടങ്ങി വെച്ചത് ചിത്രരംഗത്തെ വലിയൊരു പ്രസ്ഥാനം തന്നെയാണ്. അതിനെ ഇംപ്രഷനിസം എന്ന് പറയും. അതായത് യാഥാർത്ഥ്യം അതുപോലെ പകർത്തലല്ല കല. യാഥാർത്ഥ്യത്തെ ഞാൻ എങ്ങനെ കാണുന്നു എന്നത് പകർത്തലാണ് കല. അപ്പൊ അദ്ദേഹം ഇത് പ്രദർശനത്തിന് വെച്ച ഒരു സ്ഥലത്ത്, ഭയങ്കര രസകരമായ ഒരു സംഭവമാണ്, ഇദ്ദേഹത്തിന്റെ പെയിന്റിംഗ് അവിടെ പ്രദർശനത്തിന് വെച്ചിട്ടുണ്ട്. അപ്പൊ അന്ന് ഹിറ്റ്ലറുടെ നാസി ഗെസ്റ്റപ്പോ എന്ന് പറയുന്ന സീക്രട്ട് പോലീസുകാർ, അവരാണ് ഈ അറ്റാക്കിന്റെ പിന്നിലൊക്കെ ഉണ്ടായിരുന്നത്, ആർമിയാണ്. അപ്പൊ അതിന്റെ ഓഫീസർ ഈ പെയിന്റിങ് കണ്ടു, പിക്കാസോ അടുത്ത് തന്നെ നിൽക്കുന്നുണ്ട് കേട്ടോ. പിക്കാസോയുടെ വേറൊരു പ്രത്യേകത എന്ന് വെച്ചാൽ വളരെ മനോഹരമായ മറുപടിയായിരിക്കും ഏത് ചോദ്യത്തിനും കൊടുക്കും. അത് തന്നെ നമുക്ക് ശേഖരിച്ചൊരു പുസ്തകം ഉണ്ടാക്കാം, പിക്കാസോയുടെ മറുപടികൾ എന്ന് പറയും. അപ്പോ
ഈ ആർമി ഓഫീസർ വന്നിട്ട് ഈ പെയിന്റിങ് കണ്ടു. അദ്ദേഹം ആകെ ഞെട്ടിപ്പോയി. ഇത് ഭയങ്കരമായിട്ടുള്ള ഒരു പെയിന്റിങ് ആണ്, കാരണം അദ്ദേഹത്തിന് ഒന്നും മനസ്സിലായിട്ടില്ല. അതുകൊണ്ട് അദ്ദേഹം പിക്കാസോയോട് ചോദിച്ചു, എല്ലാവരുടെ മുന്നിൽ വെച്ച് ചോദിച്ചു, നിങ്ങളാണോ ഇത് ചെയ്തതെന്ന് ചോദിച്ചു. ഏതൊരു കലാകാരൻ പറയും, അതെ ഞാൻ വരച്ച ചിത്രമാണ്. കാരണം അഹങ്കാരമാണല്ലോ കലയിൽ നിന്ന് അധികം ആൾക്കുണ്ടാകുന്നത്. പിക്കാസോ പറഞ്ഞത്, ഞാനല്ല ഇത് ചെയ്തത്, ഇത് ചെയ്തത് നിങ്ങളാണ്. ഒരു സെക്കൻഡിന് ശേഷമാണ് ആ ആർമി ഓഫീസർക്ക് കാര്യം മനസ്സിലായത്. ഞാനത് വരച്ചു എന്ന് ആ യുദ്ധമുണ്ടാക്കിയത് നിങ്ങളാണ്. സന്തോഷ് ഖാന എന്ന അധ്യാപകന് അവാർഡ് കിട്ടുന്നത് ഒരു ഭയങ്കര സംഭവമല്ല, പക്ഷെ അത് ഉണ്ടാക്കിയൊരു ക്ലാസ് മുറിയിലെ കുട്ടികളുണ്ട്. അപ്പൊ അവാർഡ് കിട്ടുമ്പോൾ സന്തോഷ് നിങ്ങൾക്ക് അവാർഡ് കിട്ടി, ഞാനല്ല അതിൻ്റെ കാരണം. എൻ്റെ മുന്നിലിരുന്ന ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ ഞാൻ ജോലി ചെയ്ത ഓരോ കുട്ടിക്കും ഞാൻ ആ അവാർഡ് സമർപ്പിക്കണം. അതെനിക്കല്ല, കാരണം ഓരോ ദിവസവും ക്ലാസ് മുറിയിലേക്ക് പോകുമ്പോൾ ഒരു പുതിയ മനുഷ്യനായി പോകാൻ എന്നെ പ്രചോദിപ്പിക്കുന്നത് ആ കുട്ടികളാണ്. ഇതേ പിക്കാസോ തന്നെ പറയുന്നുണ്ട്, ഓരോ കുട്ടിയും ഒരു കലാകാരനാണ്. എല്ലാ കുട്ടികളും കലാകാരികളും കലാകാരന്മാരുമാണ്. പക്ഷേ വെല്ലുവിളി എവിടെയാണെന്ന് അറിയാം, വളർന്നു വരുമ്പോൾ അതെവിടെയോ നഷ്ടപ്പെട്ടു പോകും. അത് നഷ്ടപ്പെടാതെ പിടിച്ചു നിർത്തലാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ വിജയം. കലാകാരനും കലാകാരി എന്ന് പറഞ്ഞാൽ കഥയും ചിത്രരചനയും മാത്രം ചെയ്യുന്നവരാവണമെന്നില്ല, അത് നമ്മുടെ തെറ്റിദ്ധാരണയാണ്. ഓ ഭയങ്കര ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരാളാണ്, സർഗാത്മകതയുള്ള ഒരാളാണ് എന്ന് വെച്ചാൽ അയാൾ നോവലും കഥയൊന്നും എഴുതണമെന്നില്ല. ജീവിതത്തിലെ ഓരോ കാര്യവും സർഗാത്മകതയോടെ ചെയ്യുന്ന ഒരാളും ക്രിയേറ്റീവ് ആയിട്ടുള്ള ആൾ തന്നെയാണ്. അപ്പൊ ഞാൻ ക്ലാസ് മുറിയിൽ നിന്ന് എനിക്ക് കിട്ടിയ ഊർജം അതാണ് എന്നെ ഇന്ന് ഇവിടെയും എത്തി നിർത്തിയിരിക്കുന്നത്. കുട്ടികൾ തരുന്നൊരു ഊർജം. ചിലപ്പോൾ നമ്മൾ ക്ലാസ്സിൽ വലിയ കാര്യങ്ങൾ പറയാൻ പോകുമ്പോൾ ഒരു കുട്ടി ചോദിക്കുന്ന ഒരു സംശയം മതി ജീവിതത്തിൽ നമ്മുടെ ചിന്താഗതി മാറ്റിമറിക്കും. ഞാൻ എൻ്റെ കുട്ടികളെ സ്നേഹിക്കുന്നതിനപ്പുറം ഒരുപാട് ബഹുമാനിക്കുന്നുണ്ട്. ഞാൻ കുട്ടികളോട് പറയാറ്, ഞാൻ പ്ലസ് ടുവിലെ ഇംഗ്ലീഷ് അധ്യാപകൻ, നിങ്ങൾക്കറിയാലോ പ്ലസ് ടു എന്ന് പറഞ്ഞാൽ ടീനേജാണ്, അതായത് 17 വയസ്സും ആ ഏജ് 16-17 വയസ്സുള്ള കുട്ടികളാണ്. അവർക്ക് ഒരുപാട് സംശയങ്ങളുണ്ട് ജീവിതത്തിൽ. അവർക്ക് വേണ്ടത് നല്ലൊരു കേൾവിക്കാരനെയാണ്. നമ്മുടെ സമൂഹത്തിൽ പലപ്പോഴും നമുക്ക് ഇല്ലാത്തത് കേൾവിക്കാരാണ്. പ്രസംഗിക്കാൻ ഒരുപാട് ആൾക്കാരാണ്, കേൾക്കാൻ ആളുകൾ. കേൾക്കുക എന്ന് പറഞ്ഞാൽ മറ്റൊരാളുടെ പ്രശ്നത്തെ കേൾക്കുന്നതോടൊപ്പം അയാളെ പറ്റി ഒരു അഭിപ്രായം ഇല്ലാതെ കേൾക്കുക, അതാണ്. പല കുട്ടി ഒരു കുട്ടിക്ക് വന്നിട്ട് ആ കുട്ടിയുടെ വീട്ടിലെ പ്രശ്നം എന്നോട് പറയാനുണ്ടാവും, സർ എൻ്റെ വീട്ടിൽ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഇത് പറയാത്തത് എന്തുകൊണ്ടാണ്? പറഞ്ഞു കഴിഞ്ഞാൽ അധ്യാപകൻ പറയും, ഓ ഇങ്ങനെയാണല്ലേ. അപ്പോ ആ ന്യൂസ് വേറെ 10 പേരുടെ അടുത്ത് എത്തും. അപ്പൊ അത് വേണ്ട, പേടിച്ചുകൊണ്ട് പലരും പിന്മാറും. അപ്പോ കുട്ടികളെ മുൻധാരണയോടെ സമീപിക്കാതെ ഒരു നല്ല കേൾവിക്കാരനാവാൻ കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു വലിയൊരു സാമൂഹ്യ സേവനമാണ്. ഒരു അധ്യാപകന് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ സാമൂഹ്യ സേവനം അതാണ്. പലപ്പോഴും നമ്മൾക്ക് പേടിയാണ്, കുറച്ച് സ്വാതന്ത്ര്യം കൊടുത്താൽ കുട്ടികൾ നമ്മുടെ തലയിൽ കയറിയിരിക്കും. ഒരിക്കലും എനിക്കങ്ങനെയുള്ള ഒരു അനുഭവം ഉണ്ടായിട്ടില്ല. ഞാൻ കഴിഞ്ഞ വർഷം 2018 കേരളത്തിൽ വെള്ളപ്പൊക്കം വന്ന സമയത്ത് കൊച്ചിയിലുള്ള ഒരു കേന്ദ്രീയ വിദ്യാലയത്തിൽ റിലീഫ് ക്യാമ്പ് നടത്തി. കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വളരെ വിജയകരമായി റിലീഫ് ക്യാമ്പുകൾ നടത്തപ്പെട്ട സമയത്ത് ഞാൻ എൻ്റെ കുട്ടികളെ, അവരുടെ ഒരു വാട്സാപ്പ് ഗ്രൂപ്പ്, ആ ഗ്രൂപ്പിൽ ഒരു മെസ്സേജ്, നിങ്ങളിൽ എത്ര പേർ തയ്യാറാണ് വോളണ്ടിയേഴ്സ് ആയിട്ട് വരാൻ, നമ്മുടെ ഭാഗത്ത് നമ്മൾ എന്തെങ്കിലും ചെയ്യണം. എനിക്ക് അവസാനം കുറെ പേരോട് വരണ്ടെന്ന് പറയേണ്ടി വന്നു. ഏകദേശം 10-15 കുട്ടികളെ അതിൽ നിന്ന് സെലക്ട് ചെയ്ത് നമ്മൾ അവിടെ ഒരു ക്യാമ്പ് നടത്തി. ആ ക്യാമ്പ് എറണാകുളം ജില്ലാ കലക്ടർ സന്ദർശിക്കുകയും അദ്ദേഹത്തിന്റെ വക ഈ ഓരോ കുട്ടിക്കും ഒരു സർട്ടിഫിക്കറ്റ് ഓഫ് അപ്രീസിയേഷൻ കിട്ടി. അതൊക്കെയാണ് ഏറ്റവും വലിയ അവാർഡ്. ഒരു കുട്ടി വളരുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം, ഒരു കുട്ടിയുടെ നേട്ടത്തിൽ നമുക്കുണ്ടാകുന്ന സന്തോഷം, നാളെ ആ കുട്ടി പരീക്ഷ എഴുതുമ്പോൾ
അതിലൊരു ചോദ്യം വരികയാണ്. ഒരു വെള്ളപ്പൊക്ക കാലത്ത് നിങ്ങൾ പങ്കെടുത്ത ഒരു ക്യാമ്പിനെ പറ്റി ഒരു ലേഖനം എഴുതുക. പുസ്തകം വായിക്കേണ്ട ആവശ്യമില്ല, അവന്റെ ചോര തിളക്കു മാസമേ. അവന്റെ അനുഭവത്തിന്റെ മഷി കൊണ്ടായിരിക്കും അവൻ എഴുതുന്നത്. ഒരു ടീച്ചർ ക്ലാസ്സിൽ നൽകേണ്ടത് അനുഭവങ്ങളുടെ അറിവാണ്. ഞാൻ എപ്പോഴും ശ്രമിച്ചിട്ടുണ്ട് എത്രത്തോളം അതിൽ സക്സസ്ഫുൾ ആയി എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. ഓരോ വാക്കിന്റെ പിന്നിലും ഒരു ലോകമുണ്ടെന്ന് കുട്ടിയോട് പറഞ്ഞു കൊടുക്കാൻ കഴിയും. സുരേഷൻ മാഷെ പറ്റി ഞാൻ എഴുതിയ ലേഖനത്തെ പറ്റി ടീച്ചറോട് പറഞ്ഞു. അക്കാദമിയിൽ പഠിപ്പിച്ചിരുന്ന മാഷ് ഇംഗ്ലീഷ് പഠിപ്പിക്കുന്ന ടീച്ചർ എന്ന് പറയുമ്പോൾ അയാളുടെ ശബ്ദവും ഉച്ചാരണവും അമേരിക്കക്കാരനെ പോലെയോ ഇംഗ്ലീഷുകാരനെ പോലെയോ ആകണം, ഇങ്ങനെയൊക്കെയുള്ള കുറേ അബദ്ധ ധാരണകൾ നമ്മുടെ മനസ്സിലുണ്ടാവും. ഞാൻ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്ന അധ്യാപകൻ മാത്രമാണ്, ഞാൻ ഇംഗ്ലീഷുകാരനല്ല. ഞാനത് കുട്ടികളോട് പറയാറുണ്ട്, എനിക്കത് ആകേണ്ട ആവശ്യവും. കാരണം ഭാഷ ഒരു പ്രത്യേക കാര്യം പറഞ്ഞു കൊടുക്കാനുള്ള ഒരു മീഡിയം മാത്രമാണ്. ഇന്ത്യക്കാര് ബ്രിട്ടീഷുകാരോട് ചെയ്ത ഏറ്റവും തന്ത്രപരമായിട്ടുള്ള ഒരു നീക്കമാണ് ഏത്? അവരുടെ ഭാഷ നമ്മൾ പഠിച്ചു, എന്നിട്ട് അത് അവർക്കെതിരെ തന്നെ ഉപയോഗിച്ചു. വളരെ സക്സസ്ഫുൾ ആയി, അത്രേ ഉള്ളൂ. അതുകൊണ്ട് ഭാഷയുടെ ഒരു അടിമയായി ജീവിക്കേണ്ടി വരുന്നതാണ് ഏറ്റവും വലിയ ദുരന്തം എന്ന് പറയുന്നത്. ഞാൻ കുട്ടികളോട് പറയും, നിങ്ങൾക്ക് ഇംഗ്ലീഷ് അമേരിക്കക്കാരനെ പോലെ പറയേണ്ട ആവശ്യമില്ല. എൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള രണ്ട് ഫ്രഞ്ചുകാരൻ മണക്കാട്ട് കരുവള്ളൂർ വന്നിട്ട് എൻ്റെ വീട്ടിൽ ഒരു മാസം താമസിച്ചിട്ടുണ്ട്. രാവിലെ ചിലപ്പോൾ എഴുന്നേറ്റ് പോകുമ്പോൾ രണ്ടാളും കാണാനില്ല. ഒരു ദിവസം രാവിലെ അമ്മയും അച്ഛനും ആകെ പേടിച്ചു, ഞാനും പേടിച്ചു. രണ്ട് ഫ്രഞ്ചുകാർ വന്നതാണ്, ആളില്ല. കുറച്ച് കഴിഞ്ഞ് നമ്മളൊക്കെ തിരഞ്ഞു പോകുമ്പോഴേക്കും കോട്ടുപറമ്പത്ത് തെയ്യത്തിൻ്റെ അടുത്ത് ലുങ്കിയൊക്കെ കൊടുത്തൊരാൾ തെയ്യം കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. ഫ്രഞ്ചുകാരനാണ്, ലുങ്കി കൊടുത്തിട്ട് കോട്ടുപറമ്പത്ത് തെയ്യം കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. കരുവള്ളൂർ മണക്കാട്ട്. അവർക്ക് നമ്മുടെ സംസ്കാരവുമായി ഇഴചേരാൻ ഒരു മടിയുമില്ല. നമുക്ക് ഇംഗ്ലീഷ് അമേരിക്കക്കാരനെ പോലെ പറഞ്ഞിട്ടില്ലെങ്കിൽ എന്തോ കുറവുണ്ട് എന്നുള്ള ഒരു ധാരണ നമ്മുടെ മനസ്സിലുണ്ടാവും. അതൊക്കെ മാറേണ്ട സമയം കഴിഞ്ഞു. ആ ഫ്രഞ്ചുകാരുടെ ഇംഗ്ലീഷ് കേട്ടാൽ നമ്മൾ ഓടിപ്പോയി. ഒരു ഗ്രാമറും ഇല്ല ഇംഗ്ലീഷ്. ഞാൻ തന്നെ ചോദിക്കുന്നു, എങ്ങനെ നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യുന്നു ഇങ്ങനത്തെ ഒരു ഇംഗ്ലീഷ് വെച്ചിട്ട്? അയാൾ പറയാണ്, എൻ്റെ ഭാഷ അല്ല, എൻ്റെ ഭാഷ ഫ്രഞ്ചാണ്. അഭിമാനത്തോട് പറയും. അപ്പൊ ഭാഷ ഉണ്ടാവുന്നത് ഡിക്ഷണറി എന്നല്ല, തെറ്റിദ്ധരിക്കരുത്. നമുക്കുള്ള ധാരണയാണ് ഡിക്ഷണറി എടുത്തു വെച്ച് കുറെ വാക്ക് പഠിച്ചാൽ എൻ്റെ ഭാഷ വളരെ സ്ട്രോങ് ആവും. ഒരിക്കലും ഡിക്ഷണറി ഉണ്ടാവുന്നത് ജീവിതത്തിൽ നിന്നാണ്. വാക്കുകൾ ജീവിതത്തിൽ നിന്ന് ഡിക്ഷണറിയിലേക്കാണ് പോകുന്നത്, ഡിക്ഷണറി നിന്ന് ജീവിതത്തിലേക്കല്ല. അയ്യോ എന്ന വാക്ക് ഓക്സ്ഫോർഡ് ഡിക്ഷണറി ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞു. മുമ്പൊക്കെ നമ്മൾ ഗ്രാമർ പഠിക്കുമ്പോൾ ഒരാൾക്ക് ആശ്ചര്യം പറയണമെങ്കിൽ യാഹൂ എന്നൊക്കെയുള്ള ശബ്ദമായിരുന്നു. നമ്മളൊക്കെ നോക്കും, നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും ഇങ്ങനത്തെ ഒരു ശബ്ദം തന്നെ ഉപയോഗിച്ചിട്ടില്ല. നമ്മൾ കേട്ടുന്നത് പലപ്പോഴും അയ്യോ എൻ്റെ അമ്മോ ഇങ്ങനെയൊക്കെ. അപ്പോൾ ഇംഗ്ലീഷുകാർ പറഞ്ഞു, നിങ്ങളുടെ ഭാഷയിൽ ഞെട്ടരുത്, നമ്മുടെ ഭാഷയിൽ തന്നെ ഞെട്ടണം. അതുകൊണ്ട് നമ്മൾ ഞെട്ടുന്നതൊക്കെ മതിയാക്കിയിട്ട് യാഹൂ ഹുറേ നൽമറിന്നൊക്കെ നമ്മളുമായിട്ട് ഒരു ബന്ധമില്ലാത്ത കുറെ കാര്യങ്ങൾ പഠിച്ചു. കാലം മാറിയപ്പോൾ അതിൻ്റെയൊക്കെ സമയം കഴിഞ്ഞു. ഇന്ന് അയ്യോ എന്ന വാക്ക് നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ ഉപയോഗിക്കാം. അയ്യോ ഐ വാസ് ലേറ്റ് എന്ന് വേണം പറയാം, ഒരാളും തെറ്റാണെന്ന് പറയില്ല. അപ്പൊ എന്താ ഈ മാറ്റം വന്നത്? ഇംഗ്ലീഷുകാർക്കാണ്. അവര് മനസ്സിലാക്കാൻ തുടങ്ങി ലോകത്തിൽ വേറെയും സംസ്കാരങ്ങളുണ്ട്, അതിലുള്ള മനുഷ്യരും മനുഷ്യര് തന്നെയാണ്. ആഫ്രിക്ക ഒരു ഇരുണ്ട ഭൂഖണ്ഡമല്ല, അവരുടെ ചരിത്രം എഴുതേണ്ടത് അവര് തന്നെയാണ്. മനസ്സിലാക്കി വരാം. ഇതേ ബോധത്തോടു കൂടിയായിരിക്കും നമ്മളൊരു ഭാഷയെ കൈകാര്യം ചെയ്യുന്നതും ക്ലാസ്സും. എനിക്ക് എൻ്റെ ജോലിയുടെ ഭാഗമായി വിവിധ സംസ്ഥാനങ്ങളിലും ഇന്ത്യക്ക് പുറത്തും യാത്ര ചെയ്യാനുള്ള ഭാഗ്യമുണ്ടായി. ഞാൻ അതൊക്കെ ഉപയോഗിച്ചത് ഭാഷ പഠിക്കാനും. എനിക്ക് ഏകദേശം ഒരു 6-7 ഭാഷ അറിയാം, തമിഴ്, തെലുങ്ക്, കന്നഡ, ബംഗാളി. അത് പഠിക്കാൻ എനിക്ക് ഭയങ്കര ഒരു എന്താ പറയുക, നമുക്കൊരു ദാഹം പോലെയാണ്. കാരണം ബംഗാളിയിൽ ഇത്രയും മനോഹരമായ സാഹിത്യമുണ്ട്, സംഗീതമുണ്ട്, ചരിത്രം പഠിക്കാനുണ്ട് ബംഗാളിൽ. അതുപോലെ കന്നഡ, കന്നഡയിൽ ഉണ്ടായിട്ടുള്ള വർക്കുകൾ ഒരുപാട്, തമിഴ്. അപ്പൊ ഇത് ഇതിനോടുണ്ടായിട്ടുള്ള ഒരു സ്നേഹം കൊണ്ട്
നമ്മുടെ ഇംഗ്ലീഷിന് ഒരുപാട് ഗുണമുണ്ടായി ഇത് പഠിപ്പിക്കുന്ന സമയത്ത്. അപ്പോൾ ഇത്രയും നേരം എന്നെ വളരെ നീണ്ട രീതിയിൽ പരിചയപ്പെടുത്തിയ രമ മാഡത്തിന് പ്രത്യേകം നന്ദി പറയുന്നു. കാരണം എനിക്കറിയാം ഞാൻ എഴുതുന്നതും എൻ്റെ ടി വിയിൽ വരുന്ന പ്രോഗ്രാമും ഞാൻ അഭിനയിച്ച സിനിമകളും അതൊക്കെ ഓരോന്നും വിടാതെ എനിക്ക് തന്നെ മറന്നുപോയ കാര്യം മാഡത്തിനോട് ചോദിച്ചാൽ എനിക്കറിയാം. ഞാൻ ഏഷ്യാനെറ്റിൽ എൻ്റെ ഏത് പരിപാടിയായിരുന്നു വന്നതെന്ന് ചോദിച്ചാൽ അത് ഇന്ന വർഷമായിരുന്നില്ല. അത്രയും സ്നേഹത്തോടെയാണ്, അതൊരാളുടെ ഒരു അമ്മയെ പോലെയുള്ള ഒരു വാത്സല്യമാണ് ഒരാൾക്ക്. ഓക്കെ, ആ സ്നേഹത്തിൻ്റെ ഏറ്റവും നിഷ്കളങ്കമായ പ്രകടനമായിരുന്നു നേരത്തെ ഇവിടെ ഉണ്ടായിരുന്നത്. സമയം അതിൻ്റെ ഇടയിലൊരു തടസ്സമായി വന്നതാണ്, അല്ലെങ്കിൽ ഇന്നത്തെ പ്രസംഗം കൂടി ഞാൻ മാഡത്തിനെ ഏൽപ്പിക്കുമായിരുന്നു. എൻ്റെ പരിചയപ്പെടുത്തൽ തന്നെ എൻ്റെ പ്രസംഗമായി മാറും. ആ സ്നേഹത്തിന് പ്രത്യേകം നന്ദി. ഞാൻ അധികം ഒന്നും പറഞ്ഞിട്ടില്ല എന്ന് വിചാരിക്കുന്നു. എപ്പോഴും നാളെ ഞാൻ വീണ്ടും ക്ലാസ് മുറിയിലേക്ക് പോകുമ്പോൾ ഞാൻ കുട്ടികളുടെ കൂടെ ചേർന്ന് പഠിക്കാൻ ആഗ്രഹിക്കുന്നു. ഞാൻ മേലെയും അവർ താഴെയുമല്ല. ഒരു കുട്ടിയോട് എനിക്ക് മോശമായി പെരുമാറേണ്ടി വന്നാൽ ഞാൻ ഇത്രയും ആൾക്കാരുടെ മുന്നിൽ വെച്ച് പറയുന്നു, ഞാൻ പല തവണയും കുട്ടികളോട് ക്ഷമ ചോദിച്ചിട്ടുണ്ട്. അറിയാം ചില നിമിഷങ്ങൾ ദേഷ്യമാണ്, എനിക്ക് തോന്നി അവനെ വല്ലാതെ വിഷമിപ്പിച്ചു മോനെ സോറി. അത് തരുന്ന ഒരു ശക്തി, തരുന്ന ഒരു പ്രേരണ, ആ കുട്ടി 10 വർഷം കഴിഞ്ഞ് 12 വർഷം കഴിഞ്ഞ് സ്കൂളിൽ നിന്ന് പുറത്തേക്ക് പോകുമ്പോൾ ഓർമ്മിക്കുന്നത് വില്യം വേഡ്സ്വർത്തിൻ്റെ കവിതയോ അല്ലെങ്കിൽ എച്ച് ജി വെൽസിൻ്റെ നോവലൊന്നല്ല, സന്തോഷ് സർ ക്ലാസ്സിൽ എന്നെ പ്രോത്സാഹിപ്പിച്ച ഒരൊറ്റ ദിവസം മതി ഒരാളുടെ ജീവിതം മാറ്റിമറിക്കാൻ. ഒരു കുട്ടിയുടെ ചുമലിൽ തട്ടി, മോനെ നീ നന്നായി സംസാരിച്ചു, ആ വാക്ക് മാത്രം മതി. ഒരുപക്ഷെ ആ സ്നേഹത്തിൻ്റെ ഭാഷയിലൂടെ ആയിരിക്കണം ക്ലാസ് മുറികൾ നവീകരിക്കപ്പെടേണ്ടത്. ബുദ്ധിസത്തിൻ്റെ ശാഖയായ സെൻ ബുദ്ധിസത്തിലൊരു ഇൻട്രസ്റ്റിംഗ് ചെറിയൊരു കഥ ഒരു വരിയേ ഉള്ളൂ പറഞ്ഞു നിർത്താം. ഒരു അധ്യാപകൻ ക്ലാസ് മുറിയിലേക്ക് പോവുകയാണ്. അദ്ദേഹം കുട്ടികളോട് ചോദിച്ചു, നിങ്ങൾ റെഡിയാണോ ഇന്നത്തെ ക്ലാസ് തുടങ്ങട്ടെ? കുട്ടികൾ പറഞ്ഞു, യെസ് നമ്മൾ റെഡിയാണ് സർ. ആ മരത്തിന്റെ മേലിൽ നിന്ന് പക്ഷികളുടെ ശബ്ദം കേട്ടുപോകും എന്ന് അദ്ദേഹം പറഞ്ഞ് നിർത്തി കുറച്ചു. കുട്ടികളൊക്കെ ശ്രദ്ധിച്ചു കേട്ടു. ഒരു കുട്ടി പറഞ്ഞു, കാക്കയുടെ ശബ്ദം കേട്ടു സർ. വെരി ഗുഡ്. മറ്റേ ആൾ പറഞ്ഞു, സർ അപ്പുറത്തൂടെ ഒരു വണ്ടി പോകുന്ന ശബ്ദം കേട്ടു. നിശബ്ദതയായി ഇന്നത്തെ ക്ലാസ് കഴിച്ചു. ചിലപ്പോൾ കുട്ടികളെ ഉണർത്തുന്നത് തന്നെ വലിയ അധ്യാപനമാണ്. ഈ വൈകുന്നേരത്തിന് എന്നെ ഇവിടെ ക്ഷണിച്ചതിനും നിങ്ങളുമായി അല്പനേരം എനിക്ക് മനസ്സിൽ വന്ന് എന്തൊക്കെയോ പറയാൻ കഴിഞ്ഞാലും നിങ്ങളോട് എല്ലാവരോടും ഒന്നുകൂടി നന്ദി പറയുന്നു. ഈ നാടിന് പരിചയപ്പെടാൻ പറ്റി ഇത്രയും ശ്രദ്ധയോടെ സ്നേഹത്തോടെ കേട്ടിരുന്നതിന് നന്ദി പറയുന്നു. ബാക്കി പുസ്തകങ്ങളുടെ കാര്യങ്ങളും എഴുത്തിൻ്റെ കാര്യങ്ങളും നിങ്ങളെല്ലാവരും മാഡത്തിനോട് ചോദിച്ച് വായിക്കുമെന്ന് കരുതുന്നു. യോദ്ധ എന്ന സിനിമയുമായി ബന്ധപ്പെട്ട് നടത്തിയ യാത്രയും അക്കോസോട്ട ഉണ്ണിക്കുട്ടൻ ഇപ്പോഴും വാട്സാപ്പിൽ ഇടയ്ക്കിടയ്ക്ക് മെസ്സേജ് അയക്കുന്ന ആളാണ്. അവനെ കണ്ടുപിടിക്കാൻ നടത്തിയ ഒരു വളരെ സാഹസികമായ യാത്രയാണ്. വേറൊരാൾക്ക് ചോദിക്കാം, ഇയാൾ ക്ലാസ് പോയി പഠിപ്പിച്ചാൽ പോലെ ഇതിനെ ഞങ്ങൾ ഉണ്ണിക്കുട്ടനൊക്കെ അന്വേഷിച്ച് നടക്കുന്നത്. ഒരുപക്ഷെ ക്ലാസ് മുറിയെ 4 ചുവരുകൾക്കുള്ളിൽ ഒതുക്കാൻ പാടില്ല. ആരോ പറഞ്ഞിട്ടുണ്ട് ക്ലാസ് മുറിയുടെ നിർവചനം എന്നാൽ 4 ചുവരുകൾക്കകത്തുള്ള ഭാവിയാണ് ഒരു ക്ലാസ് മുറി. അപ്പൊ ഞാൻ ക്ലാസ് മുറിയിലേക്ക് പോകുന്നത് ഇത്രയും വലിയ അനുഭവങ്ങളുമായി പോകുമ്പോൾ ആ കുട്ടിക്ക് തന്നെ ഒരു സന്തോഷം, എൻ്റെ സാറാണ് ഇത് ചെയ്തത് എന്നുള്ളത്. 20 വർഷങ്ങൾക്ക് ശേഷം നേപ്പാളിൽ പോയിട്ട് വളരെ അത്ഭുതകരമായി ആ കുട്ടിയെ കണ്ടുപിടിക്കാൻ അവൻ തന്നെ ഞെട്ടിപ്പോയി. ഇതാരാണ് കേരളത്തിൽ നിന്ന് ഒരാൾ എന്നെ കണ്ടുപിടിക്കാൻ വന്നത്? എല്ലാവരും മറന്നുപോയ ആളാണ്. യോദ്ധയ്ക്ക് ശേഷം അവൻ എവിടെ പോയി? പക്ഷെ അത്രയും മനം കവർന്ന ഒരു കുട്ടിയായിരുന്നു എല്ലാവരും. 20 വർഷങ്ങൾക്ക് ശേഷം നേപ്പാളിലൂടെ ഒരാൾ ഓടുകയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും, ഒരു മലയാളി അധ്യാപകൻ. യോദ്ധയുടെ കുട്ടി എവിടെയുണ്ടെന്ന് അന്വേഷിച്ചു. അതും മോഹൻലാൽ ഇട്ട അതേ ജാക്കറ്റ് ഇട്ട്. നിങ്ങൾ ഗൂഗിൾ ചെയ്താൽ കാണാം, പല വേഷങ്ങളിൽ ബഹുരൂപിയായി ഞാൻ പ്രത്യക്ഷപ്പെടാറുണ്ട്. അപ്പോൾ ആ വേഷത്തിൽ ഉണ്ണിക്കുട്ടനെ അന്വേഷിച്ച് പോവുകയും അവൻ്റെ കണ്ണുകളിൽ ഞാൻ കണ്ട കണ്ണുനീർ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ഞാൻ അവനെ കാണാൻ പോയാൽ ആ വേഷം ഇട്ടിട്ടാണ്, അവനൊരു കമ്പ്യൂട്ടറിന് മുന്നിലിരിക്കുക എന്നെ നോക്കി ഇങ്ങനെ ഒരു നിമിഷം. ഞാൻ പറഞ്ഞു, ഡു യു റിമെമ്പർ
എനിക്കറിയൂ ഇതാരാണ് ഓർമ്മയുണ്ടോ ഈ ഡ്രസ്സെന്ന്. ആ മോഹൻലാൽ, അവനൊരു പ്രത്യേക ശബ്ദത്തിൽ പറഞ്ഞു ഇത് മോഹൻലാലിൻ്റെ ഡ്രസ്സാണ്, യോദ്ധാ സിനിമയിലെ എട്ടിപ്പിടിച്ച കാര്യം. പിന്നീട് അത് പത്രമാധ്യമങ്ങൾ ഏറ്റെടുത്ത വാർത്തയായി. പക്ഷെ ആ നിമിഷത്തിൻ്റെ ഒരു ഭംഗി ഇപ്പോഴും ചോർന്നു പോകാതെ നമ്മൾ രണ്ടുപേരും സൂക്ഷിക്കാറുണ്ട്. സന്തോഷം എല്ലാവർക്കും ഒന്നുകൂടെ നന്ദി. തീർച്ചയായും സമയപരിധി ഉള്ളത് കൊണ്ടാണെന്ന് തോന്നുന്നു നമ്മുടെ മുഖ്യാതിഥി അധികം ഇവിടെ പ്രസംഗിച്ചിട്ടില്ല. ഏതായാലും ഒരു കാര്യം നമുക്ക് ഉറപ്പാണ്, എങ്ങനെയായിരിക്കണം ഒരു അധ്യാപകൻ എന്ന് അദ്ദേഹം കൃത്യമായി ഇവിടെ പറഞ്ഞു തന്നിട്ടുണ്ട്. അതോടൊപ്പം നമ്മുടെ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിൻ്റെ ഭാഗമായി കേരളത്തിലെ ഗവൺമെൻറ്റും പൊതുവിദ്യാലയങ്ങളെ ഇഷ്ടപ്പെടുന്നവരെല്ലാം ജനങ്ങളോട് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ് അദ്ദേഹം പറഞ്ഞത്. ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് മീഡിയത്തിൽ പോകണമെന്നില്ല, ഇംഗ്ലീഷ് കേവലം ഒരു ഭാഗം.